வாங்கினே ஈ வழித்திருவில் வெச்சு நம்மல் வீண்டும் கண்டுமுட்டி. இறிக்கும் இச்சு நாயர். நான் நாயர் அல்லா. இன்ன, அல்லே, போம்பையில் கழிந்த ரெண்டு வருஷமாயி, நீங்கள் ஏப்பி நாயரும் ஞான் காபாலிகம் ஆயிருந்தே, இறிக்கோ? நான் இறிக்கின்றில்லை. நீங்கள் இறிக்குக மாத்திரமல்லா, ஞான் பரையினது முழுவன் அனுசரிக்கானும் போகையான. நீங்கள் என்ன பீஷணி படுத்துகையான? அல்லா, நீங்களே என் அனியச்சியோட பர்த்தாவாக்கான் போகையான. எனக்கு அதின் மனசில்ல. மூணு மாசம் ரகசியமாய மனசம்மதம் கழிஞ்சு இப்போ பரசியமாய மனசம்மதத்தினே நீங்கள் வந்திருக்கிறது. இப்போ எனக்கு சம்மதமல்ல. அங்கே பரையினது சரியான. இதுவரை பெண்ணிண்ட பட்சத்தில் தெட்டொன்னும் உண்டாயிட்டில்ல. ஸ்ரீதன பணவுமாய் ஞான் கிருத்யசமயத்து തന്നെ എത്തിച്ചേർന്നു. ആ പണവും ആ പെണ്ണും എനിക്ക് ആവശ്യമില്ല. എന്തുകൊണ്ട്? അത് വിഭിചാരത്തിന്റെ സന്തതിയായതുകൊണ്ട്. നിങ്ങളുടെ അമ്മ പതിവ്രതയാണോ? നിങ്ങൾ അപ്പൻ എന്ന് വിളിക്കുന്ന ആളിന്റെ മകൻ തന്നെയാണോ നിങ്ങൾ? അനാവശ്യം പറയരുത്. എന്റെ അപ്പൻ യോഗ്യനായ ഒരു സാമൂഹിക പ്രവർത്തകനാണ്. എന്നാൽ അയാളെ കണ്ടാൽ കുടിക്കണമല്ലോ. കള്ളൻ ഭീരുവാകുമ്പോൾ സാമൂഹ്യ നേതാവാകും. എന്റെ അപ്പനെ പറ്റിയാണ് നിങ്ങൾ ഇത് പറയുന്നത്? അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെട്ടില്ലല്ലോ. നിങ്ങളുടെ നിർവചനക്കാരനെ പറ്റിയാണ് ഞാൻ ഈ പറഞ്ഞത്. എന്റെ അപ്പൻ ആ വകുപ്പിൽപ്പെട്ടവനല്ല. അത് ഞാൻ പരിചയപ്പെട്ടതിന് ശേഷം തീരുമാനിക്കാം. എന്റെ അപ്പൻ നിങ്ങളെ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ ഞാൻ ഇഷ്ടപ്പെടുന്നല്ലോ. എന്റെ അപ്പന്റെ സ്വഭാവം നിങ്ങൾക്ക് ശരിക്കറിയില്ല. എന്റെ സ്വഭാവം മകന് മനസ്സിലായിട്ടുണ്ടല്ലോ. ഈ രീതിയിൽ നിങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചാൽ ആട്ട് കിട്ടും. എന്റെ ചെരുപ്പൂരിയുള്ളടി അങ്ങേരെ കരണത്ത് കൊള്ളും. നിങ്ങൾ നിങ്ങളെ അവമാനിക്കാൻ പോവുക. ഭംഗിയായി അന്യോന്യം അറിയാൻ പോകുകയാണ്. എന്റെ അനിയത്തിക്ക് നിങ്ങൾ എന്നെ പരിചയപ്പെടുത്തി കൊടുത്തില്ലേ, അതുപോലെ നിങ്ങളുടെ അപ്പനെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കാൻ പോവുകയാണ്. എന്റെ അപ്പൻ അത് വിശ്വസിക്കില്ല. എന്റെ ലെഡ്ജർ പോളിയോവിലെ 220 ദിവസത്തെ നിങ്ങളുടെ കണക്ക് ഞാൻ കാണിച്ചു കൊടുത്താലോ? നാലാ നാളത്തെ കയ്യൊപ്പ് സഹിതം. മാത്രമല്ല, നിങ്ങൾ എന്റെ കാമുകനായി കഴിഞ്ഞ ഓരോ രാത്രിയിലും എടുത്ത ഫോട്ടോസ് എന്റെ ആൽബത്തിലുണ്ട്. അച്ഛം എന്റെ ഫോട്ടോഗ്രാഫറാണ്. ഇതെല്ലാം നിങ്ങൾ എന്റെ അപ്പച്ചനെ കാണിക്കാൻ പോവാണ്? കാണിക്കും. എങ്കിൽ നിങ്ങളെ കൊന്നിട്ട് ഞാൻ ആത്മഹത്യ. രണ്ടും നടക്കില്ല. നിങ്ങൾ അത്രയ്ക്കും ചുണകെട്ടവനാണ്. ഞാൻ എന്ത് വേണം? ലില്ലിക്കുട്ടിയെ കെട്ടണം. അപ്പച്ചൻ സമ്മതിക്കില്ല. അത് ഞാൻ സമ്മതിപ്പിച്ചോളാം. സമ്മതിച്ചില്ലെങ്കിലോ? ബോംബെയിൽ മകന്റെ ബിസിനസ് കള്ളക്കടത്താണെന്ന് ഞാൻ തെളിയിക്കും. നിങ്ങൾ ഞങ്ങളെ നശിപ്പിക്കരുത്. മനസ്സമ്മതം മാറ്റരുത്. എന്തിനാ? ആ ലെഡ്ജറും ആൽബവും കൊണ്ടുവരാൻ. എനിക്കത് കാണണ്ട. നിങ്ങളെ കാണിക്കാനല്ല, നിങ്ങളുടെ അപ്പനെ കാണിക്കാൻ. നിങ്ങൾ അത് ചെയ്യരുത്. അത്യാവശ്യമാണെങ്കിലേ ചെയ്യും. വിളിച്ചു കൂവാതത്തെ. ഇത് നായരല്ല, അലക്സാണ്ട്ര. എന്റെ അനിയത്തി ലില്ലിക്കുട്ടിയെ കെട്ടാൻ പോവാ. സച്ച് ഇതെന്താർത്ഥം? അനിയത്തിയെ കെട്ടുന്നു. കോളേജിൽ പഠിച്ചിട്ട് മിഡിൽ സ്കൂളിൽ പഠിക്കുന്നു. മിണ്ടാകത്തെ. ഇനി ഇയാളെ നായരെന്ന് വിളിക്കുകയോ കണ്ടഭാവം നടിക്കുകയോ ചെയ്യരുത്. ഇത് നായരല്ല, അലക്സാണ്ടർ ആണ്. അലക്സാണ്ടർ മഹാറാജ്. നിങ്ങൾ ആ ലെഡ്ജർ ആൽബം കൊണ്ടുവരൂ. എന്റെ ദൈവം തമ്പുരാനെ, ഇത് നമ്മുടെ നായർ സാറല്ലേ? അത് നായരല്ല, അലക്സാണ്ടർ മഹാറാജ്. വീണ്ടും വന്നിരിക്കുന്നു ആക്രമിക്കാൻ. ഗോപാലൻ പോയിട്ടുണ്ടു. അത്തേ, ഗോപാലൻ ക്ലാസ് കൊടുക്കണം. ഗോപാൽ, ഞാൻ പറഞ്ഞില്ല. മിസ്റ്റർ അലക്സ് ആ വിസ്കി കഴിച്ചിട്ട് പോയി. അപ്പൊ ഇങ്ങോട്ട് പറഞ്ഞയക്കണം. വിസ്കി മാത്രമേ ഉള്ളൂ. വിഷമാണോ എന്നായിരിക്കും. ഞാൻ അത്രയ്ക്ക് ചുണകട്ടവളല്ല. വേണ്ടി വന്നാൽ എന്റെ കയ്യിൽ റിവോൾവർ ഉണ്ട്. ഗുഡ് ലക്ക്. ആദ്യമായി രാഗിണിയാക്കിയത് നിങ്ങളാണ്. ദാസറിന്റെ മകളും? അതെ, ലില്ലിക്കുട്ടിയുടെ ചേച്ചി.
അങ്ങനെ 10 വർഷത്തിന് ശേഷം നമ്മൾ തമ്മിൽ വീണ്ടും കണ്ടുമുട്ടുകയാണ്. മെഡ്രാ സ്റ്റുഡിയോയിലെ സപ്ലയറും കൂട്ടിക്കൊടുപ്പുകാരനുമായ പീറ്റർ ചട്ടമ്പിയും റോസമ്മയായ രാഗിനിയും. വിഭജാര വിദ്യയിൽ ആദ്യമായി എന്നെ കൂട്ടക്ഷം പഠിപ്പിച്ച് എന്റെ ഗുരുവിനെ ഞാൻ അവമാനിക്കുമോ? കൊള്ള, എനിക്കൊരു നിലയുണ്ട്, എന്നെ ചതിക്കരുത്. അത് ഞാൻ ആലോചിക്കാം. രാഗിണി, പേര് തെറ്റിക്കാതെ റോസമ്മ എന്നെ വിളിക്കൂ. ബോംബെയിൽ വെച്ച് നിങ്ങളുടെ മകൻ എന്നെ കാപാലിക എന്നായിരുന്നു വിളിച്ചിരുന്നത്. നേരിട്ട് പരിചയമാണോ? ആണെന്നോ? കഴിഞ്ഞ 2 വർഷമായി നിങ്ങളുടെ മകൻ എന്റെ സ്ഥിരം കസ്റ്റമർ ആയിരുന്നു. വിഭചാരമാണ്. ഞങ്ങളുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്തത് കഴിഞ്ഞ ആഴ്ച ആയിരുന്നു. കണക്ക് കാണണോ? രൂപയോ? അത് ബാലൻസ് ആണ്. കണ്ടോ, ഇതാണ് ടോട്ടൽ 44,000 രൂപ. 44,000 രൂപയോ? 2 കൊല്ലം കൊണ്ട് നീ എന്നോട് മേടിച്ചോ? മേടിച്ചതല്ല, തന്നതാണ്. ഞാൻ വിശ്വസിക്കില്ല. ഇത് അലക്സ് അല്ലല്ലോ, എപി നായരാണല്ലോ. ബോംബെയിൽ അലക്സ് എപി നായരും ഞാൻ കാപാലികയുമായിരുന്നു. 10 വർഷം മുമ്പ് അലക്സിന്റെ അപ്പൻ പീറ്റർ ചട്ടമ്പിയും റോസമ്മ രാവിനിയുമല്ലായിരുന്നു. സൂക്ഷിക്കേണ്ട ബിസിനസ് ആവുമ്പോൾ പേരും സൂക്ഷിക്കണമല്ലോ. എന്ത് ബിസിനസ് ആയിരുന്നു? അലക്സിന് കള്ളക്കടത്തും എനിക്ക് മറ്റേതും. കള്ളക്കടത്തും? അത് തന്നെ. ഗില്ലറ്റ് ബ്ലേഡ് മുതൽ കട്ടി സ്വർണം വരെ രേഖകൾ എന്റെ കയ്യിലുണ്ട്. കാണണോ? കർത്താവേ, ഞാനെന്ന് വിചാരിച്ചാൽ അലക്സ് ജയിലിലാണ് ചിലപ്പോൾ അപ്പനും. അയ്യോ, അവൻ എനിക്ക് ഒന്നേ ഉള്ളൂ. എനിക്ക് ഞാൻ മാത്രമേ ഉള്ളല്ലോ. രക്ഷിക്കണം. ഞാൻ പറയുന്നത് അനുസരിക്കണം. ഇനി എന്നെ അനുസരിക്കാനാ? 44,000 നീ അവന്റെ കയ്യിൽ നിന്ന് മേടിച്ചില്ലയോ? പോരല്ലോ, അത് മകന്റെ കണക്കല്ലേ. അപ്പന്റെ പഴയ കണക്ക് കുടിശ്ശിക സഹിതം ഇനിയും കിടക്കുന്നല്ലോ. എന്നാ കണക്ക്? 10 കൊല്ലം മുമ്പ് എന്നെ 1 കൊല്ലക്കാലം മെഡ്രാസിൽ വിറ്റ ഇനത്തിൽ പീറ്റർ സാറിന് 10,000 രൂപ കിട്ടിയിട്ടില്ലേ? കൃത്യം കണക്കൊന്നും ഞാൻ സൂക്ഷിച്ചിട്ടില്ല. ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ പീറ്റർ സാറിന്റെ സ്വന്തം കൈപ്പടയിലുള്ള 32 എഴുത്തും എന്റെ കയ്യിലുണ്ട്. റോസമ്മേ, ഞാൻ എന്നാ വേണമെന്ന് പറ. 10,000 10 കൊല്ലത്തെ പലിശ സഹിതം 20,000 രൂപ എനിക്ക് തരണം. എന്റെ വീട്ടുപടിക്കൽ ഒരു കപ്പേള പണിയിക്കാൻ. റോസമ്മേ, വളക്കുക ചെയ്യാൻ ഓടിക്കരുത്. ഉണക്ക കൊമ്പ് വളയ്ക്കണ്ട, തൊട്ടാലൊടിയോ. രൂപ തരുന്നോ ഇല്ലയോ? നീ എന്നെ നാണിക്കരുത്, ഞാൻ ചെക്ക് തരാം. മതി, ഏത് നാറ്റവും ചെക്ക് കൊണ്ട് പൊതിയാം. ചെറുക്കന്റെ ആ എഴുത്തും ആ കണക്കും എല്ലാം നീ എനിക്ക് തിരിച്ചു തരണം. ചെക്ക് ക്യാഷ് ചെയ്തിട്ട്. ആ പിന്നെ തീർന്നില്ല, ഒരു കാര്യം കൂടിയുണ്ട്. അലക്സ് ഇല്ലിക്കുട്ടിയെ കെട്ടണം. അവന് സമ്മതമല്ല. സമ്മതമാ, അപ്പനേക്കാൾ സമ്മതമാ. നീ അവനെ കൊണ്ട് സമ്മതിപ്പിച്ചല്ലേ? ശരി, എന്റെ കാര്യം അവനോട് പറഞ്ഞേക്കരുത് കേട്ടോ. ചെക്ക് എഴുതിക്കോളൂ. അല്ല, ആ തുക സ്ത്രീധനപ്പണായിട്ട് കണക്കാക്കിയ പോരാ റോസമ്മേ? പോരാ, ഇത് കപ്പേല പണിയാനാണ്. സ്ത്രീധനപ്പണം 15,000 രൂപ രൊക്കം പറ്റിയതായിട്ട് ഒരു രസീത് എഴുതി തരണം. ചെക്കിന് പുറമേ എന്റെ റോസമ്മേ, നീ ഒരു വിട്ടുവീഴ്ച ചെയ്യേ. ഒരു വിട്ടുവീഴ്ച ചെയ്യാം. ആ കപ്പേളിയിൽ നമ്മുടെ രണ്ടുപേരുടെയും പേര് കൊത്തിവെക്കാം. മതി റോസമ്മേ, അത് നമുക്ക് രണ്ടുപേർക്കും ഒരു അന്തസ്സം. മതി, ധാരാളം മതി. അങ്ങനെ അപ്പനിൽ തുടങ്ങി മകനിൽ അവസാനിച്ചു. പീറ്റർ ചേട്ടൻ, അല്ല പോത്തച്ഛൻ മുതലാളി, ചെക്കും രസീതും എഴുതിക്കൊള്ളു. സ്ത്രീധനത്തിന്റെ രസീതില് തുക കുറച്ചു വച്ചാ പോലെ അല്ലേ? പ്രസാദം കൊടുത്ത് ഞാൻ മുടിഞ്ഞു. സാരമില്ല, ഞാൻ കൊടുത്തോളാം.